بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم പ്രിയ സഹോദരങ്ങളെ, നമ്മിൽ പലരെയും ഗ്രസിച്ചിരിക്കുന്ന ആത്മീയ രോഗമാണ് അസൂയ എന്നുള്ളത്. അത് നമ്മുടെ നന്മകളെ, തീ വിറകിനെ തിന്നുന്നതുപോലെ നമ്മുടെ നന്മകളെ തിന്നുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. ഈ രോഗത്തെ നാം കരുതിയിരിക്കേണ്ടതുണ്ട്. ഇത് നമ്മെ നശിപ്പിച്ചു കളയും പൂർണ്ണമായി എന്ന് മാത്രമല്ല, ഇതുകൊണ്ട് നമുക്കൊരു കാര്യവുമില്ല. അതുപോലെ തന്നെ നാം ആരോടാണോ അസൂയ വെക്കുന്നത്, അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ അതിനു വേണ്ടി തുനിയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ നശിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം അസ്സാലി റഹിമഹുല്ല തൻ്റെ ഹിയാ ഉലുമുദ്ദീനിൽ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ ജീവിച്ച ഒരു രാജാവ്, ആ രാജാവിൻ്റെ അടുത്ത് ഒരു ഉപദേശകനുണ്ടായിരുന്നു. ആ ഉപദേശകന് വലിയ സ്ഥാനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് വെച്ച് നല്ല വചനങ്ങളും വാക്കുകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ ഈ ഉപദേശകൻ നൽകാറുണ്ട്. അക്കൂട്ടത്തിൽ ഈ ഉപദേശകൻ പറയുമായിരുന്നു, അഹ്സിൻ ഇലൽ മുഹ്സിൻ ഫഇന്നൽ മുസീഅ സയക്ഫി ഇസാഅതുഹു, നിങ്ങൾ നന്മ ചെയ്യുന്ന ആളിലേക്ക് നന്മക്ക് പകരമായി നന്മ ചെയ്യുകയും അതുപോലെ ഇനി തിന്മ ചെയ്യുന്ന ആളാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ തിന്മ അയാളെ നശിപ്പിച്ച് കളയുമെന്ന് ഈ ഒരു മഹൽ വചനം ഇടക്കിടെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ ഉപദേശകനോട് അസൂയ തോന്നിയ മറ്റൊരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇതാ ഈ ഉപദേശകനെ ചതിക്കണമെന്ന് തീരുമാനിക്കുകയും രാജാവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാണ്, രാജാവേ, നിങ്ങളെക്കുറിച്ചൊരു അപവാദം ഈ ഉപദേശകൻ പറയുന്നുണ്ട്. എന്താണ് ആ അപവാദം എന്നറിയുമോ? നിങ്ങളുടെ വായ മണക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന വായയാണ് നിങ്ങളുടേത് എന്ന് ഈ ഉപദേശകൻ അതാ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് രാജാവ് അത് വിശ്വസിക്കുകയാണ്. അങ്ങനെ ഉടനെ ഈ ഉപദേശകനെ ചതിക്കാൻ വേണ്ടി വന്ന ആള് പിറ്റേ ദിവസം രാവിലെ തന്നെ നല്ല ഭക്ഷണം തയ്യാറാക്കി. അതിൽ ഉള്ളിയടങ്ങിയ ഭക്ഷണമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ഭക്ഷണവും കഴിച്ചുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ഈ ഉപദേശകൻ വരികയും ഉപദേശകൻ സാധാരണ ഉപദേശിക്കുന്നത് പോലെയുള്ള ഉപദേശ വചനങ്ങൾ, ഉപദേശങ്ങൾ പറയുകയും ചെയ്യുന്ന സമയത്ത് വായ പൊത്തുകയാണ്. കാരണം തൻ്റെ വായ രാജാവിന് മണക്കരുത് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. പക്ഷേ രാജാവ് മനസ്സിലാക്കി ഇന്നലെ ആ ചതി പ്രവർത്തിക്കുന്ന മനുഷ്യൻ പറഞ്ഞത്, ആ മനുഷ്യൻ പറഞ്ഞത് ശരിയാണ്. കാരണം വായ പൊത്തിയിട്ടാണ് ഈ ഉപദേശകൻ സംസാരിക്കുന്നത്. അങ്ങനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററുമായിട്ട് തൻ്റെ പടയാളിയിലേക്ക് ഈ ഉപദേശകൻ അയക്കുകയാണ്. ഈ ഉപദേശകൻ ഈ ലെറ്ററൊന്നും തുറന്നു നോക്കിയില്ല. അങ്ങനെ വഴിമധ്യയെ ചതി പ്രവർത്തിക്കുന്ന ഈ മനുഷ്യൻ കാണുകയും ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, ഇതെന്താണ് ലെറ്റർ? അപ്പം പറഞ്ഞു, ഇത് രാജാവ് തന്നതാണ് എന്ന്. അങ്ങനെ ഉടനെ അത് കൈപ്പറ്റിയിട്ട് എന്തെങ്കിലും ഉപഹാരങ്ങളോ അല്ലെങ്കിൽ സമ്മാനങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ലെറ്ററുമായി ഈ ചതി പ്രവർത്തിച്ചിരിക്കുന്ന മനുഷ്യൻ പടയാളിയുടെ അടുത്തേക്ക് പോവുകയും ഈ പടയാളി ഉടനെ ലെറ്റർ കാണേണ്ട താമസം ഈ ചതി പ്രവർത്തിക്കുന്ന മനുഷ്യനെ കൊല ചെയ്യുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ കുറേ കാലത്തിനു ശേഷം രാജാവ് വീണ്ടും ഈ ഉപദേശകനെ കണ്ടപ്പോൾ അത്ഭുതപ്പെടുകയാണ്. കാരണം തന്നെ വേണ്ടാത്തത് പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററുമായി വിട്ടിട്ട് വീണ്ടും ഈ മനുഷ്യനെ കാണുമ്പോൾ പിന്നെ അത് അത്ഭുതം തന്നെയല്ലേ? കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് വിഷയങ്ങൾ പറഞ്ഞത്. എന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചതി പ്രവർത്തിക്കുന്ന മനുഷ്യൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചതി അതിലേക്ക് തന്നെ അവനെ തന്നെ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അവൻ്റെ അസൂയയും അതുപോലെ എൻ്റെ ഉയർച്ചയിലുള്ള അവൻ്റെ ആ കണ്ണുകടി അവൻ്റെ നാശത്തിന് വഴിവെക്കുകയും ചെയ്യുകയാണ്. സഹോദരങ്ങളെ, ഇത് വലിയ നമുക്ക് വലിയ പാഠമാണ്. നാം ആരോടും ശത്രുത വെക്കരുത്, അസൂയ വെക്കരുത്. ആരുടെ നന്മയിലും നമ്മൾ ഒരിക്കലും തന്നെ കണ്ണുകടിയും അതുപോലെ തന്നെ ദുശ്ചിന്തയും നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കടന്നു വരരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.